എല്ലാവർക്കും ക്രിക്കറ്റപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഗെയിമിംഗ് റിവ്യൂ എന്ന് പറയുന്നത് ഇൻസർജൻസി സാൻഡ്സ്റ്റോം എന്ന് പറയുന്നൊരു ഗെയിമാണ്. ആദ്യം ഒരു ഷൂട്ടർ ഗെയിമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആദ്യത്തെ ഒരു ഓവറോൾ ക്വാളിറ്റിയും പ്രീസെറ്റും ഒക്കെ നമ്മൾ 2160p അല്ലെങ്കിൽ 4K റെസൊല്യൂഷനിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു പീ വ്യൂ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകതകളെന്ന് നോക്കാം. ആദ്യം തന്നെ ഓവറോൾ ഒരു ഗ്രാഫിക്സ് ക്വാളിറ്റി എന്ന് പറയുന്നത് അമേസിങ് ആണ്. ആ ഒരു സൈസ് കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഓവറോൾ ഗണ്ണിങ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു റീകോയിലും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഓവറോൾ ഒരു ഗണ്ണിനോട് അടുപ്പിച്ച് സാമ്യതയുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഇതിലും കിട്ടുന്നത്. ഗെയിമിൽ പിന്നീട് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ ഷെയ്ഡേഴ്സും അതേപോലെ ഓവറോൾ ഒരു ഗ്രാഫിക്സ് ക്വാളിറ്റി എന്ന് പറയുന്നത് ആ ഒരു 12GB സൈസിൽ നിങ്ങൾ അൺസിപ്പ് ചെയ്തിട്ട് നിന്നൊക്കെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 12GB സൈസിലാണ് കിട്ടുന്നത്. പിന്നീട് നമ്മൾ അതിനെ അൺസിപ്പ് അല്ലെങ്കിൽ അൺകംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 47GB സൈസിനോട് അടുപ്പിച്ച് വരും. ഗെയിം പ്ലേയുടെ കാര്യം കൂടുതൽ പറയാനാണെങ്കിൽ നമുക്ക് ടെററിസ്റ്റുകളും അതേപോലെ ആൻറ്റി ടെററിസ്റ്റുകളും എന്നുള്ളൊരു കൗണ്ടർ സ്ട്രൈക്കിലൊക്കെ കാണുന്ന പോലത്തെ രീതിയാണ്. എന്നാൽ കൗണ്ടർ സ്ട്രൈക്കിലുള്ള അതേ ഒരു ഗെയിമിംഗ് മെത്തേഡല്ല നമുക്ക് ഇതിൽ കിട്ടുന്നത്. നമ്മൾ ചെക്ക് പോയിൻ്റ് റിവാർഡ്സ് അതുപോലത്തെ കാര്യങ്ങൾ, ചെക്ക് പോയിൻ്റ് പിടിച്ചടക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ടെററിസ്റ്റുകൾ പിടിച്ച് വച്ചിരിക്കുന്ന ചെക്ക് പോയിൻറ്റുകൾ നമ്മൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്ന ഗെയിമിൻ്റെ ഒരു കൺസെപ്റ്റും. അതുപോലെ മൾട്ടിപ്ലെയർ ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഗെയിമിൻ്റെ പ്രധാനമായിട്ട് പിന്നീട് എടുത്ത് പറയാൻ തോന്നി എൻ്റെ ക്യാരക്ടർ സെലക്ഷൻ നമുക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഗെയിമിൽ ഇഷ്ടമുള്ള ഗണ്ണ് ആദ്യം ചൂസ് ചെയ്യാനും അതേപോലെ എന്ത് തരം ക്യാരക്ടർ സവിശേഷതകൾ അതായത് ഗണ്ണറാണോ മാർക്സ്മാൻ ആണോ റൈഫിൾമാൻ ആണോ അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പിന്നെ അഡീഷണലായിട്ട് ഗണ്ണിൽ വരുന്ന ആഡോൺസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ആദ്യത്തെ എ എന്ന് പറയുന്ന ചെക്ക് പോയിൻ്റ് കവർ ചെയ്തതിന് ശേഷം ബി എന്ന ചെക്ക് പോയിൻ്റ് കവർ ചെയ്യുക. ബി കഴിഞ്ഞതിന് ശേഷം സി ഡി അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് പോകുന്നത്. അതിനിടയിൽ നമുക്ക് എക്സ്പ്ലോസീവ്സ് പ്ലാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്ത് അവരുടെ എക്സ്പ്ലോസീവ്സ് നമുക്ക് തകർത്ത് കളയാനുള്ളൊരു മിഷനും കൂടെ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓവറോൾ ഗ്രാഫിക്സ് നമ്മുടെ ആ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് തന്നെ എനിക്ക് തോന്നി. അതേപോലെ തന്നെ ഗ്രാസ് ആയിരുന്നാലും അതിൻ്റെ ഒരു ഷെയ്ഡേഴ്സ് ആയിരുന്നാലും ആ ഒരു സൺറൈസ് ഒക്കെ ആയിരുന്നാലും ഈ ഡെമോളിഷൻസ് ഏരിയയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളി ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വെച്ചിട്ടുമൊക്കെ ആണെങ്കിൽ. അതേപോലെ ഇതിൻ്റെ ഒരു സ്പെക്സും കാര്യങ്ങളും വേണമെന്ന് തോന്നുന്നത് എനിക്ക് വളരെ വലിയ ഗ്രാഫിക്സ് കാർഡ് ഒന്നിനും വേണ്ടി വരില്ല. നിങ്ങൾക്ക് അത്യാവശ്യം കറക്റ്റായിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ റൺ ചെയ്യാൻ പറ്റുന്നൊരു ഗെയിം കൂടിയാണ് ഇത്. ഇതിൻ്റെ ഗണ്ണിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഏത് ഗെയിമുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ ബ്ലാക്ക് ഓപ്സ് ഒക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഗണ്ണിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഞാൻ കണ്ടത്. ഒരു ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ക്വാളിറ്റിയോടൊപ്പം അതേപോലൊരു നിൽക്കുന്ന ഒരു കാര്യം കൂടെയാണ് സൗണ്ട് എഫക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൗണ്ട് എഫക്ട്സ് ഈ ഗെയിമിൽ അതുപോലെ പ്രാധാന്യമുള്ളതാണ്. സൗണ്ട് എഫക്ട്സ് നമുക്ക് ഒരു സറൗണ്ട് സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫുട് സ്റ്റെപ്സ് ആയാലും കാര്യങ്ങളായാലും ഏത് ഭാഗത്തു നിന്ന് വരുന്നു എന്ന് അറിയാൻ പറ്റും ഈ ഗെയിമിലൂടെ. പിന്നീട് ആ മാപ്പിൽ കവർ ചെയ്യാൻ നമുക്ക് ഒരു എനിമീസിനെ ടാർഗറ്റ് ചെയ്യാൻ ഒരു വഴി മാത്രമല്ല, മൾട്ടിപ്പിൾ വേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കവർ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അത് നമ്മുടെ മാപ്പ് അല്ലെങ്കിൽ ഗെയിം നിർദ്ദേശിക്കുന്ന പോലെയല്ല, ഒരു ഓപ്പൺ വേൾഡ് പോലെ ചെറിയ മാപ്പാണെങ്കിൽ കൂടി നമുക്കൊരു ഓപ്പൺ വേൾഡ് ഫീൽ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടാർഗറ്റ്സ് അവിടെ അവിടെയായിട്ട് വരാനും അതേപോലെ ബോംബിങ്ങും കാര്യങ്ങളും ഒക്കെ
ആ ഒരു AI എനിമീസ് ആണെങ്കിൽ കൂടിയും അതിലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇൻസർജൻസി സ്റ്റാൻഡ് സ്റ്റോം എന്ന് പറയുന്നൊരു ഗെയിമിൻ്റെ റിവ്യൂ ആണ്. എനിക്ക് ഓവറോൾ ഒരു ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു, അതേപോലെ ഗണ്ണിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു പറഞ്ഞ പോലെ തന്നെ ആ ഒരു സൈസിനകത്തൊരു ആ ഗെയിമിന് ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ട്, അതേപോലെ ആ ഒരു ഗെയിമിൽ ഒരു ലൈഫ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. സോ ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.